ജെടി അഗ്രികൾച്ചറൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിലക്കുറവിൽ കൃഷിഭൂമികൾ ലഭിക്കുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽപ്പെട്ട ചില പ്രദേശങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കമ്പം, തേനി, ഉത്തമപാളയം, ചിന്നമന്നൂർ, ബോഡിനായിക്കനൂർ എന്നീ പ്രദേശങ്ങളിലെ മണ്ണും കാലാവസ്ഥയും കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഇവിടെ തെങ്ങ്, വാഴ, മുന്തിരി, പച്ചക്കറി ഇനങ്ങൾ കൂടാതെ പയറുവർഗ്ഗങ്ങൾ, കടല, തുവര മുതലായവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷികൾ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ കുഴൽക്കിണറുകൾ, കിണറുകൾ, കുളങ്ങൾ എന്നിവ കുഴിച്ചും കൃഷിക്ക് ജലസേചനം നടത്തുന്നുണ്ട്. ഇവിടെ കൃഷിപ്പാടങ്ങളിൽ കാറ്റാടികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കോഴിഫാം, ആട് ഫാം, പന്നി ഫാം, പശു വളർത്തൽ മുതലായ ഫാമിങ്ങിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശങ്ങളാണ്. നിരവധി ഫാമുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാം നടത്തുന്നതിന് അനുയോജ്യമായ സ്ഥലം ലഭ്യവുമാണ്. ഇവിടെ മാവിൻ തോപ്പുകൾ നിരവധിയുണ്ട്. ഇപ്പോൾ മാവിൽ നിന്നും ആദായമെടുക്കുന്ന സീസണാണ്. കൂടല്ലൂരിനും കമ്പത്തിനും ഇടയ്ക്കുള്ള നാഷണൽ ഹൈവേയിൽ ധാരാളമായിട്ട് മാങ്ങ വിൽക്കുന്ന സ്റ്റോളുകളുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഇവിടെ മാങ്ങ വിൽപ്പന ചെയ്യുന്ന ഒരു സ്റ്റോളാണ്. ഇവിടെ മാങ്ങ വില കുറച്ച് ലഭിക്കുന്നതുകൊണ്ട് കേരളത്തിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ മാങ്ങ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് രണ്ട് ആട്ടിടയന്മാരെയും ആടുകളെയുമാണ്. ഇവിടെ ഇടയന്മാരിങ്ങനെ ആടുകളെ മേയിക്കുന്ന നിരവധി കൂട്ടങ്ങളുണ്ട്. ഇവര് ജോലിക്കാരാണ്. ഇവർക്കൊരു വർഷം ആടുകളെ മേയിക്കുന്നതിന് ലഭിക്കുന്ന കൂലി 100,000 രൂപയാണ്. അങ്ങനെ ഒരു വർഷത്തേക്കുള്ള നിശ്ചിത കൂലി അവർ പറഞ്ഞ് സമ്മതിച്ചാണ് ഈ ആടുകളെ മേയിക്കുന്ന ജോലി ചെയ്യുന്നത്. ഇവിടെ ആടുകൾക്ക് മേയാൻ വിശാലമായ പ്രദേശങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. അത് ഉത്തമപാളയത്തിൽ നിന്നും ചിന്നമനൂരിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് മധുരയ്ക്കുള്ള ഹൈവേ ആണ് നമ്മൾ കാണുന്നത്. വിശാലമായ സമതലമായ പ്രദേശമാണ്. എന്നാൽ പച്ചപ്പുല്ലുകളൊക്കെ നിറഞ്ഞ ഈ പ്രദേശം ആടുകളെ മേയിക്കുന്നതിന് വളരെ അനുയോജ്യമായ പ്രദേശമാണ്. തേനി ജില്ലയിൽ നിരവധി സ്ഥലങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഏകദേശം ഏക്കറിന് 500,000 രൂപ മുതൽ 1,500,000 രൂപയ്ക്കകത്ത് സ്ഥലങ്ങൾ ലഭിക്കും. അതിൽ ആദായമുള്ളതും ഇല്ലാത്തതുമായ സ്ഥലങ്ങളുണ്ട്. വസ്തുക്കളുടെ ഗുണനിലവാരം അനുസരിച്ചായിരിക്കും വിലയുടെ കൂടുതലും കുറവും നിശ്ചയിക്കുക.
കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണിത്. ഈ പ്രദേശത്ത് കൃഷിക്ക് ആവശ്യമായ വസ്തുക്കൾ നിങ്ങൾക്ക് അതിന് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് നേരിട്ട് പോയിട്ട് അന്വേഷിച്ച് അവിടെ വസ്തുക്കൾ വാങ്ങാവുന്നതാണ്. ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെൽ ഐക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു കാർഷിക വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.